ഹലോ, വെൽക്കം ടു മൈ ചാനലിൽ നിന്ന് നമ്മൾ ചോറ് വയ്ക്കാൻ പോവാം. എല്ലാവരും ചിരിക്കുന്നുണ്ടാവും, ഇതെന്താ ചോറ് വയ്ക്കാൻ, ഇത്ര അല്ലാണ്ട് കണക്കുണ്ടാവുന്നു ചോറ് വയ്ക്കാൻ, എങ്ങനെ എന്തിനാ പഠിക്കണേന്നൊക്കെ. ഞാൻ അടക്കമുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്. കുറച്ച് അരി എടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു കൈ കണക്കാണ്, എന്നിട്ട് നമ്മൾ അടുപ്പത്തിടും, അന്ന് പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അത് കുറേ കാലത്തിട്ട് നമ്മൾ എക്സ്പേർട്ടായി, പക്ഷേ അളവ് ചോദിച്ചാൽ അറിയില്ല. അത് എനിക്കും അറിയില്ല കേട്ടാ. അതാണ് ഞാനിപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ അത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇപ്പോൾ ചെയ്ത് പഠിച്ചിട്ട് ഇപ്പോൾ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് അരി, മട്ടയരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിലുള്ള അരി എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. അതായത് അതിൻ്റെ വേവ് എത്രയുണ്ടെന്ന് ഒന്നും ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിന് വേവുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു കപ്പ് അരി കഴുകി നമ്മൾ കുക്കറിൽ ഇട്ടു. ഇനി വേണ്ടത് വെള്ളമാണ്, വെള്ളത്തിൻ്റെ കണക്കാണ് നോക്കേണ്ടത്. ഒരു കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുക്കർ എടുക്കുമ്പോൾ ഇത്തിരി വലുപ്പമുള്ള കുക്കർ വേണം എടുക്കാൻ. നമ്മൾ എടുക്കുന്ന എന്താണോ അത് 3/4 ഭാഗത്തോളേ പാടുള്ളൂ കുക്കറിൽ, അതിൽ മുകളിലേക്ക് വരാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ വിസിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ 5 കപ്പ് അളന്നൊന്നും ഒഴിക്കട്ടെ കേട്ടോ. വർത്തമാനം പറഞ്ഞാൽ തെറ്റും, അപ്പോൾ തെറ്റാണ്ടിരിക്കാനാണ്. അപ്പോൾ ഞാനൊന്ന് ശ്രദ്ധിച്ച് ഞാനതിൽ ഒഴിക്കാൻ പോകണം. 2, 3, 4, 5 അത് മതിട്ടാ. 5. അപ്പം നിങ്ങൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ട്. അത് ചില വെള്ളം നല്ലതല്ലാത്തത് കൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ കേടാവുന്നു എന്ന് പലരും പറയാറുണ്ട് ചില ഏരിയയിൽ. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ രാവിലെ വെച്ച ചോറ് വൈകുന്നേരം കൊടുക്കുമ്പോൾ വായിലിരിക്കുന്ന ചീത്ത മുഴുവൻ കേൾക്കും പലപ്പോഴും. അതായത് ചോറ് വെന്തുടങ്ങിയിട്ടുണ്ടാവും, അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക്. അപ്പോൾ അതേ അതിൽ കൂടെ എയർ വന്നു, അതായത് സ്റ്റീം വന്നു. സ്റ്റീം വന്നാൽ നമ്മൾ വെയിറ്റിടാം. വെയിറ്റിട്ടിട്ട് നമ്മൾ ഇതുവരെ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചത്. വെയിറ്റിട്ട് കഴിഞ്ഞാൽ ഉടനെ സിമ്മിലേക്കാക്കാം. 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചോറെന്താവുന്നു അപ്പോൾ കാണാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്താവുന്നു എന്ന് ഇപ്പം നോക്കാം. അത് ഏകദേശം ആയിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്, തുറക്കാം. ഓക്കെ, നോക്ക്, ഒരിത്തിരി വെള്ളം മുകളിലേക്ക് നിൽക്കുന്നുണ്ട്. ഇനി വേവ് നോക്കാം. അപ്പോൾ ചോറൊക്കെ വിട്ട് വിട്ടാണ് കിടക്കുന്നത്, കറക്റ്റ് പാകമാണ്, കണ്ടോ. ഇനി എന്താ വേണ്ട, ഇത് ഇതിങ്ങനെ തന്നെ ഊറ്റിയെടുക്കാം. പക്ഷെ ചെറിയൊരു പശപ്പശപ്പ് ഉണ്ടാവും. ഈ അടുപ്പിൽ വെച്ച പോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. 4 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചത് ഒഴിക്കുക, പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ചോറ് കേടാവും. അപ്പം നന്നായിട്ട് ഈ കയിലിലും വെള്ളം പാടില്ല, അതും നന്നായിട്ട് കുടഞ്ഞ് വെള്ളം കളഞ്ഞതിന് ശേഷം വേണം ഇത് ഊറ്റിയെടുക്കാൻ. അതുപോലെ ഈ പാത്രവും ഡ്രൈ ആയിട്ടിരിക്കണം. ഇപ്പം ഞാൻ ആ കാസറോളിലേക്കാണ് ഇടുന്നത്. നിങ്ങളൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കാണ് ഇടണമെന്നുണ്ടെങ്കിൽ ആ പാത്രം ഒന്ന് 1 മിനിറ്റ് ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് വേണം ഇങ്ങനെ ഊറ്റിയിടാനായിട്ട്. മനസ്സിലാവണ്ട. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ ഇത് കേടാവും. അപ്പോൾ ഇപ്പോൾ കാസറോള് കണ്ടോ, ഒരാൾക്കുള്ള ചോറാണ് ഞാനിപ്പോൾ വെച്ചത്. നിങ്ങൾ അതിനെ കണക്കാക്കി അരി എടുത്താൽ മതി കേട്ടോ. പെർഫെക്റ്റായിട്ട് നമുക്ക് ചോറ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടച്ചുവെക്കാം. ഒരു കുഴപ്പമില്ല, നല്ല മാതിരി പാകത്തിനുള്ള വേവും ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ പലതും ചെയ്യാറുണ്ടെങ്കിലും കൂടിയിട്ട് കണക്ക് ചോദിച്ചാൽ ഒരു കാര്യത്തിനും ഒരു കണക്കുണ്ടാവില്ല. അപ്പോൾ അത് അങ്ങനെ ഇട്ടാൽ മതി. പിന്നെ നമ്മളൊന്ന് കാണിച്ചാൽ ഇത്ര മതി ഇത്ര മതി, ഇങ്ങനെ എല്ലാവരും പറയും. എല്ലാവരും വീട്ടിലും പറയുന്ന കാര്യമാണത്, കണ്ടോ. അപ്പം ഞാനിന്ന് ചോറ് വയ്ക്കാൻ പഠിപ്പിച്ചു, അതല്ലേ ഇപ്പം ഇന്നുണ്ടായേ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ഈ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു എല്ലാവർക്കും. എല്ലാവരും ഒന്ന് കണക്ക് പിടിക്കട്ടെ, ഞാൻ വെറുതെ പറഞ്ഞതാട്ടാ. നിങ്ങൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടാൽ മതി, ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാന്തല്ലൂർ വിശേഷമൊക്കെ കണ്ടല്ലോ. കാന്തല്ലൂർ പോയിട്ട് ഒരുപാട് ചെടികളും പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊന്നും കാര്യമായിട്ട് കൊണ്ടുവന്നില്ല വീട്ടിലേക്ക്, കാരണം സീസണല്ല. പിന്നെ ഇവിടെ നിന്ന് ഇത്തിരി ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ചെറിയ പച്ചപ്പും കുറച്ച് പൂക്കളൊക്കെ കാണാൻ ആർക്കും ഇഷ്ടമില്ലാത്ത
എല്ലാവരും ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കും. ഭയങ്കര ഇഷ്ടമാണ് നടക്കാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ. നല്ലൊരു ട്രിപ്പായിരുന്നു കാന്തല്ലൂർ വിശേഷം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ഇനി ഞാൻ നാളെ വീഡിയോ ആയിട്ട് വരാം. എനിക്ക് വലിയ സുഖമില്ല, സൗണ്ടൊക്കെ അതാണ് മാറിയത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണണ്ട എല്ലാവരും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട്, അപ്പോൾ കാണണം എല്ലാവരും. ഓക്കെ, അപ്പോൾ ഈ പച്ചക്കറികൾ കുറച്ച് നടന്ന് കാണാൻ കുറച്ച് കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങളെ കാണിക്കാം പച്ചക്കറികൾ കേട്ടോ. അപ്പോൾ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരാം. അപ്പോൾ വീണ്ടും കാണാം.